പ്രൈസ് ദി ലോർഡ്. മത്സരം ആഭിചാരത്തിന് സമം. കോരഹിന്റെ അനുയായികളുടെ പാപമാണ് മത്സരം. അത് കലഹ സ്വഭാവവുമായി ഏറെ ബന്ധം പുലർത്തുന്നു. മാത്സര്യത്തിൻ്റെ ആത്മാവ് വിശ്വാസികളുടെ ഇടയിൽ വിതയ്ക്കാൻ സാത്താൻ ഏറെ ശ്രദ്ധ പുലർത്താറുണ്ട്. മത്സരഫലമായി കോരഹനും കൂട്ടർക്കും മരണശിക്ഷയാണ് ലഭിച്ചത്. മത്സര്യത്തിൽ പൈശാചിക വിഷം കലർന്നിരിക്കുന്നു. മത്സരങ്ങളിൽ ഒന്നാമനാണ് സാത്താൻ. അവനാണ് ആദ്യമായി ദൈവത്തോട് മത്സരിച്ചത്. അസൂയയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നുമാണ് മത്സരത്തിൻ്റെ ആത്മാവ് ഉളവാകുന്നത്. വിശ്വാസികളുടെ ഹൃദയത്തിലേക്കും തന്ത്രപരമായി പിശാച് ഈ ആത്മാവിനെ പകരുന്നു. വേർപെട്ട ക്രിസ്തീയ സഭകളെ മത്സരത്തിൻ്റെ ആത്മാവിന് സാത്താൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മത്സര സ്വഭാവം ഒരു നശീകരണ ശക്തിയാണ്. സ്നേഹമാകട്ടെ സൃഷ്ടിപരമായ ശക്തിയും. സ്നേഹത്തിലൂടെ വിശുദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും ദൈവരാജ്യം നാം പടുത്തുയർത്തുകയാണ്. എന്നാൽ മത്സര്യം നരകത്തെയാണ് കെട്ടിപ്പടുക്കുന്നത്. മത്സരബുദ്ധി നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ രൂപാഭേദത്തോടെയാണ് പ്രത്യക്ഷപ്പെടുക. നിഷ്കളങ്ക വിശ്വാസികൾ പോലും അതിന് അടിമകളാകുന്നു. പകർച്ചവ്യാധി പോലെ അത് മറ്റുള്ളവരിലേക്കും കത്തിപ്പടരുന്നു. സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഇതിൻ്റെ വ്യാപകമായ വർധന നമുക്ക് കാണുവാൻ സാധിക്കും. പരിഷ്കാര നിർദ്ദേശങ്ങളും മോഹന വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കും മത്സരബുദ്ധി രംഗപ്രവേശം ചെയ്യുക. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന തന്ത്രത്തെക്കുറിച്ച് വിശ്വാസികൾ പലപ്പോഴും ബോധവാന്മാരല്ല. അക്രമവും അരാജകത്വവും അഴിച്ചുവിടുന്ന മത്സര മനോഭാവം എല്ലാ ദൈവിക നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നു. പൈശാചികമായ പ്രച്ഛന്ന വേഷം ധരിച്ചാവും മത്സരബുദ്ധി വെളിയിൽ വരിക. മത്സരികൾ അവരോട് തന്നെ ഇങ്ങനെ പറയുന്നു, സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടെയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റാർക്കും കീഴടങ്ങുകയില്ല. ഇത്തരത്തിലുള്ള കപടാവേഷവും ധരിച്ചാണ് മത്സരബുദ്ധി പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുക. മത്സരബുദ്ധി നിർദോഷമെന്നും നീതിയിൽ അധിഷ്ഠിതമെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന പൈശാചിക തന്ത്രം നാം തിരിച്ചറിയുന്നില്ല. വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്നത് ശ്രദ്ധിക്കുക. മത്സരം ആഭിചാര ദോഷം പോലെയും കലഹം മിഥ്യാ പൂജ പോലെയും ആയിരിക്കുന്നു. 1 ശമൂവേൽ 15:23. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നില്ല. നികൃഷ്ട ബുദ്ധിയായ പിശാച് ഈ മാരകവിഷം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കുത്തിവയ്ക്കുന്നു. കോരഹനും സംഘത്തിനും ലഭിച്ച മരണശിക്ഷയാണ് നമുക്കും ലഭിക്കാൻ പോകുന്നതോർത്ത് അവൻ ഊറിച്ചിരിക്കുന്നു. ഇഹലോകത്തിൽ മത്സരികൾക്കുള്ള ശിക്ഷ കഠിനമെങ്കിൽ വരും ലോകത്തിലെ ന്യായവിധി അതികഠിനമായിരിക്കും. മത്സരികൾ ആത്മാവിൽ മരണം പ്രാപിക്കുകയും അവരുടെ ജീവിതം അർത്ഥശൂന്യമായി തീരുകയും ചെയ്യുന്നു. ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുവാൻ പോലും മത്സരചിന്ത കാരണമാകുന്നുണ്ട് എന്നത് ഭയാനകമായ
ഒരു യാഥാർത്ഥ്യമാണ്. സാത്താന്റെ ദാസരാകാൻ നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് എതിരായുള്ള മത്സര ചിന്തകളിൽ നിന്നും പിന്മാറണം. നമ്മുടെ ചിന്തകളെ പൂർണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ് പ്രഥമ പടി. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന വ്യവസ്ഥാപിത അധികാരത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ പൊരുത്തപ്പെട്ട് പോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും നാം നടത്തണം. ആത്മീയ അധികാരികളുടെ തീരുമാനങ്ങൾ സത്യസന്ധവും നീതിയുക്തവുമാണെങ്കിൽ നാം അംഗീകരിക്കണം. അവരുടെ തീരുമാനങ്ങൾ പരിവർത്തന വിധേയമാണെങ്കിൽ അക്കാര്യം സ്നേഹബുദ്ധിയ അവരെ അറിയിക്കണം. സാത്താന് മുമ്പിലല്ല, യേശുവിൻ്റെ മുമ്പിലാണ് നാം കീഴടങ്ങേണ്ടത്. നസറേത്തിൽ യേശു തൻ്റെ മാതാപിതാക്കൾക്ക് പൂർണമായും കീഴടങ്ങിയിരുന്നതായി ലൂക്കോസിൻ്റെ സുവിശേഷം 2:51 നാം വായിക്കുന്നു. അന്ധകാര നിബിഡമായ സന്ദർഭങ്ങളിൽ പോലും പിതാവായ ദൈവത്തോട് മത്സരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ദുർഗ്രഹമായ നടത്തിപ്പുകളിൽ പൂർണമായും ആശ്രയിക്കുകയാണ് നമ്മുടെ അരുമാരക്ഷകനായ യേശു കർത്താവ് ചെയ്തു കാട്ടിയത്. അനുസരണത്തിലൂടെ മത്സര സ്വഭാവത്തെ യേശു കർത്താവ് കീഴടക്കി. നമുക്കും അവൻ്റെ മാതൃക പിന്തുടരാം. കലഹ സ്വഭാവത്തെ ജഡത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിക്കുന്നത്. ഗലാത്യാലേഖനം 5:19. സമാധാന ബന്ധങ്ങളെ തകർത്ത് കളയാൻ ഭിന്നത കാരണമാകുന്നു. കലഹ സ്വഭാവത്തിന് പൗലോസ് നൽകുന്ന പര്യായ പദങ്ങൾ ശത്രുത, ഭിന്നത, പിണക്കം, ഭിന്നപക്ഷം എന്നിവയാണ്. ദൈവജനം ഐക്യത്തിലും സ്നേഹത്തിലും കഴിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തനിക്കുള്ളവർ രമ്യതയിൽ കഴിയണമെന്നാണ് അവസാനം വരെ യേശു ആഗ്രഹിച്ചിരുന്നത്. കർത്താവിൻ്റെ തേജസ്കരണ പ്രാർത്ഥനയിൽ അവിടുന്ന് അത് പ്രത്യേകമായി എടുത്തു പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 17:21. മത്സരത്തിൻ്റെയും കലഹത്തിൻ്റെയും ജീവിതം സഭയുടെ തലയായ ക്രിസ്തുവിനെ വിരൂപമാക്കുകയാണ്. ക്രിസ്തു നൽകിയ സ്നേഹ സന്ദേശത്തെ അപമാനിക്കുകയാണ്. മത്സരവും ഭിന്നതയും കുടുംബങ്ങളിലും സഭകളിലും രാഷ്ട്രങ്ങളിലും വരുത്തിവയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ദൈവവചനം പ്രസ്താവിക്കുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 3:16. നാം കൊളുത്തിവിടുന്ന ഭിന്നതയുടെ തീപ്പൊരി ഭവനത്തിലും സഭയിലും ചിലപ്പോൾ ഒരു അഗ്നിപ്രളയം തന്നെ സൃഷ്ടിച്ചേക്കാം. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന ഭംഗിവാക്ക് നമ്മുടെ കലഹ സ്വഭാവത്തിന് കൊടുക്കാതിരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? 1 Corinthians 3:3. മത്സരവും കലഹവും ജഡീകമായ പാപങ്ങളുടെ പട്ടികയിൽപ്പെട്ടവയാണ്. ഈർഷയും അസൂയയും അഹങ്കാരവുമാണ് ഇതിൻ്റെ മൂലകാരണം. നിഗളികളുടെ ചിന്ത അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നാണ്. വിനയശീലർക്ക് സാധിക്കുന്നത് പോലെ
മറ്റുള്ളവരിലെ നന്മ കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നാം മറ്റുള്ളവരോട് കലഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് സ്വയം അകന്നു പോവുകയാണ്. മറ്റുള്ളവരുമായി കലഹമുണ്ടാക്കുന്ന സ്വഭാവം നാം ഉപേക്ഷിക്കണം. സമരമനോഭാവം ഒരു ആത്മീയന് ഭൂഷണമല്ല. യേശു കർത്താവ് സമാധാന പ്രഭുവാണ്. യേശുവിനെക്കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും നേരായി വിധിക്കുന്നവനിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ അവൻ ചെയ്തത്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2:23. ഒരു കുഞ്ഞാടിനെ പോലെ നിന്ന് തന്നെ ഉപദ്രവിച്ചവരുടെ മേൽ സ്നേഹത്തിൻ്റെ തീക്കനൽ കുന്നിക്കുകയാണ് യേശു ചെയ്തത്. ആകയാൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ നമുക്ക് ജയിക്കാം. റോമാലേഖനം 12:21. കഴിയുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ വർത്തിക്കാം. അവരെ അഭിപ്രായങ്ങളോടും പ്രതിപക്ഷ ബഹുമാനം പുലർത്താം. അവരുടെ അഭിപ്രായം നമ്മുടേതിൽ നിന്നും വിഭിന്നമാണെങ്കിൽ കൂടി സ്നേഹത്തോടെ അവരുമായി സഹകരിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.